നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിലുള്ള ജേക്കബ്സ് വാഹന ചന്തയിലാണ്. ഇവിടെ അടിപൊളി കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഇഷ്ടം പോലെ 100 വണ്ടികളുണ്ട്. സോ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ജേക്കബ്സ് വാഹന ചന്തയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് മനസ്സിലാവും. സോ മറക്കാതെ നമ്മുടെ ആ വീഡിയോ എടുത്ത് കാണാം. സോ അഖിൽ ബ്രോ, വീണ്ടും നമസ്കാരമുണ്ട്. നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ ഇത് സെക്കൻഡ് വീഡിയോ ആണ്. നമുക്ക് ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ഇത് വരുന്നത് 2013 മോഡൽ അബ്ദുലാണ്. ഈ വണ്ടി മാർക്കറ്റില് ഇപ്പോ അവൈലബിൾ ആണ്. ഇതിന്റെ പാസഞ്ചർ ആണ് കൂടുതൽ വരുന്നത്. ഗുഡ്സ് വണ്ടി കുറവാണ്. നമ്മൾ ചോദിക്കുന്ന പോലെ 90,000 രൂപയാണ്. 90. ഈ വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് അവൈലബിൾ അല്ല. ഫിനാൻസ് അവൈലബിൾ അല്ല, പഴയ മോഡൽ ആയതുകൊണ്ട്. ഫിനാൻസ് മോഡൽ കുറഞ്ഞതിന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ്. 90,000 രൂപയാണ് ചോദിക്കുന്നത്. 90,000 നെഗോഷ്യബിൾ ആണ്. പുതിയ പേപ്പേഴ്സ് ആണ്. ഓക്കെ, പുതിയ പേപ്പേഴ്സ് ആണ്, എല്ലാം ക്ലിയർ ആണ്. നമുക്കൊരു എത്ര വർഷത്തിന് നോക്കണ്ട? ഒരു വർഷം പേപ്പേഴ്സ് ആണ്. 65 ദിവസം പേപ്പർ ക്ലിയർ. ഓക്കെ, പേപ്പർ ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പേ. ഇത് അപ്പയാണ്, 2014 മോഡൽ അപ്പ എക്സ്ട്രാ എൽഡി. ഇതിന്റെ പേപ്പേഴ്സ് അടുത്ത കൊല്ലം ജനുവരി ഫെബ്രുവരി വരെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഓക്കെ, രണ്ട് ടയർ പുതിയതാണ്. ഇത് ചോദിക്കുന്ന വില 145,000 രൂപയാണ്. 145,000 രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, നമുക്ക് ഫിനാൻസ് ഒരു 70% ലോൺ കിട്ടും. 70, ഒരു 30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല്ലേ. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. നെക്സ്റ്റ് ആൽഫ പ്ലസ് അല്ലേ? ആൽഫ പ്ലസ്. ഇത് 2013 മോഡൽ വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 115,000 രൂപ. 115,000 രൂപ. ഓക്കെ, ഇതും ലോൺ അവൈലബിൾ ആണ്, നെഗോഷ്യബിൾ ആണ്. ലോൺ അവൈലബിൾ ആണ്, നെഗോഷ്യബിൾ ആണ്. ലോൺ കിട്ടാത്തത് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞതാണ്. ബാക്കി എല്ലാ വണ്ടിക്കും ലോൺ കിട്ടും. ഇതൊക്കെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഇതിന്റെ നമ്മള് ത്രീ വീലർ അതിന്റെ പേര് നമുക്ക് പറയാൻ പറ്റില്ല. കിലോമീറ്റർ കേസ് പറയാൻ പറ്റില്ല. ഇതൊക്കെ കേബിൾ സാധാരണ പൊട്ടണം, ചില ആൾക്കാരൊക്കെ അത് മാറുന്നു. അത് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റേ ബൊലിറോ വലുത്ത പിക്കപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് തരാൻ പറ്റും. അത് 60,000 കിലോമീറ്റർ അങ്ങനത്തെ ഒരു നമുക്ക് അഷ്യൂരിറ്റി തരാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് 2019 മോഡല് തൃശ്ശൂർ ടൗൺ പെർമിറ്റ് ഓട്ടോറിക്ഷയാണ്. തൃശ്ശൂർ ടൗൺ പെർമിറ്റ് ഓട്ടോ. ഇവിടെ നമ്മുടെ തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ട പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. ഇത് നമ്മള് പെർമിറ്റ് പേരിലാക്കി കൊടുക്കും. പെർമിറ്റ് പേരിലാക്കി കൊടുക്കും, കസ്റ്റമറുടെ പേരിൽ പെർമിറ്റ് ആക്കി കൊടുക്കും. ഓക്കെ, അതിന് നമ്മൾ ചോദിക്കുന്ന പോലെ 340,000 രൂപ. 340,000 രൂപ. 2019 മോഡല് സിംഗിൾ ഓണർ വണ്ടി, തൃശ്ശൂർ ടൗൺ പെർമിറ്റ് വണ്ടി. തൃശ്ശൂർ ടൗൺ പെർമിറ്റ്. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വണ്ടി നല്ല പക്കാ കണ്ടീഷൻ ആണ്. നല്ല വണ്ടിയാണ്. ഓക്കെ, ഡെൻസും കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് ഇലക്ട്രിക് ആണോ? സി എൻ ജി. നമ്മുടെ ഉള്ള ഡീസൽ അല്ലാത്ത വണ്ടി ബജാജിന്റെ സി എൻ ജി ആണ്. ബജാജിന്റെ ഒരു സി എൻ ജി ആണുള്ളത്. ഓക്കെ, ഇത് 2021 മോഡൽ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന വില 185,000 രൂപ. 185,000 രൂപ സി എൻ ജി വണ്ടി. ഇത് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇത് നമ്മളെ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് 1 കിലോ അടിച്ചു കഴിഞ്ഞാൽ 45 ഓടുന്നതാണ്. 1 കിലോ 45 രൂപ. നമുക്ക് സി എൻ ജിക്ക് ഇപ്പൊ എത്ര വില ഉണ്ട്? ഇത് ഈ പറഞ്ഞ പോലെ വണ്ടി ഇറങ്ങുന്ന സമയത്ത് 55 രൂപ കിലോന് ഉണ്ടായിരുന്നു. ഒറ്റയടിക്കാണ് 30 രൂപയൊക്കെ വർദ്ധിച്ചത്. ഓക്കെ, 85-90 തോന്നുന്നു. നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, ആ റേറ്റ് വരുന്നുണ്ട്. പക്ഷെ എന്തായാലും എത്ര കിലോമീറ്റർ? 50 എന്തായാലും ഓടും അല്ലെ. ഓക്കെ, നൈസ് നൈസ്. എന്ന് വെച്ചാൽ ഡീസൽ വണ്ടിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? ഓക്കെ, യാത്ര സൗകര്യം കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതെ അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വീണ്ടും ഒരു പാസഞ്ചർ ഓട്ടോയാണ്. പാസഞ്ചർ പ്രൈവറ്റ് വണ്ടി, 2007 മോഡൽ വണ്ടിയാണ്. 2007 മോഡൽ വണ്ടി. ഇത് പേപ്പേഴ്സ് പുതിയ പേപ്പർ. പുതിയ പേപ്പേഴ്സ്. പുതിയ പേപ്പേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ 50 രൂപ. 50 രൂപ. 50 രൂപക്ക് നല്ല വലിയ പാസഞ്ചർ ഓട്ടോ. ആൽഫ പാസഞ്ചർ. ആൽഫ പാസഞ്ചർ 50 രൂപ. 50 രൂപക്ക് അല്ലേ? പക്ഷെ ഫിനാൻസ് കിട്ടില്ല. ഇതിന് കിട്ടില്ല. കിട്ടില്ല. നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുക, ഫുൾ പേയ്മെന്റ് കൊടുക്കുക തന്നെ എടുക്കണം. പേരിലാക്കി കൊടുക്കും വേണ്ടി. പേരിലാക്കി കൊടുക്കില്ല. 50 രൂപക്ക്. ഓക്കെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പുതിയ പേപ്പേഴ്സ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ചെറിയൊരു വ്യത്യാസം ചെയ്തുതരും. 50 രൂപയുടെ വണ്ടിയാണ്. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്തുതരും. നെക്സ്റ്റ് ഒരു ചിഞ്ചുക്കുട്ടി, നല്ല പേര് ചിന്നുക്കുട്ടി. എല്ലാ വണ്ടികൾക്കും ഏകദേശം എല്ലാ വണ്ടികൾക്കും ലവ് ലൈറ്റ് ഉണ്ട്. ഇത് 2017 മോഡല് ടാറ്റ മാജിക് ഐറിസ് ആണ് വണ്ടി.
ഇത് നമ്മള് ചോദിക്കുന്നതല്ല 240,000 രൂപ. 240,000 രൂപ. ഓക്കെ. ടയേഴ്സ് എല്ലാം നല്ല പുതിയ ടയേഴ്സ് ആണ്. പുതിയ ടയറുകളാണ്. ഓക്കെ. അപ്പോ എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് 130,000. 130,000 കിലോമീറ്റർ ഓടി ഉണ്ട് അല്ലേ? ഓക്കെ. നമുക്ക് അവിടെ കുറച്ച് വണ്ടികൾ കിടക്കണ്ടല്ലേ, നമുക്ക് അതൊന്നും പരിചയപ്പെടാം. ഇതിന്റെ ഡീലിംഗ്സ് എങ്ങനെ വരുന്നത്? ഇത് 2011 മോഡൽ സിപ്പ് ടാറ്റ ഏസ് സിപ്പ് കൂട് വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ, ഒരു 10 മാസം എല്ലാ പേപ്പേഴ്സും ഉണ്ടോ? 10 മാസം എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇത് ചോദിക്കുന്ന വില 100,000 രൂപ. 100,000 രൂപ. 100,000 രൂപയ്ക്ക് പെട്ടി ഓട്ടോ, മല ബാക്കിൽ കൂടുള്ളത് ഫുള്ളി കവേർഡ് വണ്ടി. 100,000 രൂപയ്ക്ക്. 100,000 രൂപ. 11 മോഡൽ. 11 മോഡൽ. ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ലോണും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ പറഞ്ഞത് ഇത് 2012 മോഡൽ ടാറ്റേസ്. ടാറ്റേസ്. ഇത് പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. പുതിയ ഇൻഷുറൻസ് ടെസ്റ്റ് എടുത്തോലെ ഫെബ്രുവരി വരെ ഉണ്ട്. ടാക്സ് ക്ലിയർ. ടാക്സ് ഫുൾ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇൻഷുറൻസ് പുതിയതാണ്. ടെസ്റ്റ് എടുത്തോലെ ഫെബ്രുവരി വരെ ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത് 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. 125,000. 125,000 രൂപയ്ക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ലോൺ അവൈലബിൾ ആണ്. ലോൺ അവൈലബിൾ ആണ്. ഓക്കെ. നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ലോൺ ചെയ്യാം. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് 2-3 ഫിനാൻസുകൾ ഉണ്ട്. നമുക്ക് ഏതാണ് താല്പര്യം വെച്ചുകഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റൂലേ. നെക്സ്റ്റ് ഒരു സൂപ്പർ ഐസ് അല്ലേ? ആ സൂപ്പർ ഐസ് ആണ്. ഇത് 2013 മോഡൽ സൂപ്പർ ഐസ് ഹൈടെക് ഓപ്പൺ വണ്ടിയാണ്. സൈഡ് ബോഡി ഹൈറ്റ് കൂടിയ ടൈപ്പ് വണ്ടിയാണ്. ഓക്കെ. ഇതിന് പേപ്പേഴ്സ് ഒക്കെ ലൈവ് ആണ്. ലൈവ് ആണ്. എല്ലാ പേപ്പേഴ്സും ലൈവ് ആണ്. ലൈവ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ലൈവ് ആക്കി തരും. നമ്മൾ ഇവിടുന്ന് വണ്ടി കൊടുക്കുമ്പോ പേപ്പർ ക്ലിയർ ആക്കി ക്ലിയറാക്കിട്ടേ തരുള്ളൂ. ഉറപ്പുള്ള കച്ചവടം നമുക്കില്ല. ആഹാ. ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ 150. 150. 150,000 രൂപയ്ക്ക് വണ്ടി. ഓക്കെ. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് അതിന് അവൈലബിൾ ആണ്. നമുക്ക് ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് 30,000 രൂപ കൊടുത്തിട്ട് നമുക്ക് 50 രൂപ വണ്ടി ഇറക്കാം. 50 രൂപ വണ്ടി ഇറക്കാൻ പറ്റൂല. ഓക്കെ. പിന്നെ ഇത് വരുന്നത് 2017 മോഡൽ ജീത്തോ ആണ്. ജീത്തോ. ജീത്തോ X7 16. 6.5 അടി നീളമാണ് വരുന്നത് വണ്ടി. ഓക്കെ. ഇത് പുതിയ പേപ്പേഴ്സ് ആണ്. പുതിയ പേപ്പേഴ്സ് ആണ്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പോലെ 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. ഓക്കെ. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 30 രൂപ ഈ വണ്ടിക്ക് ഫിനാൻസ് നമുക്ക് ബാക്കി അറേഞ്ച് ചെയ്ത് ഇറക്കാൻ പറ്റൂല. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് ഫിനാൻസും അവൈലബിൾ ആണ്. ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. നൈസ് നൈസ് നൈസ്. നെക്സ്റ്റ് അവിടെ ഒരു രണ്ട് വണ്ടികൾ കിടക്കുന്നുണ്ട്. 2.5 മോഡൽ. ഇത് 2013 മോഡൽ ടാറ്റേസ് കവേർഡ് വണ്ടി. ആ കവേർഡ് വണ്ടി അല്ലേ. ഓക്കെ. ഇതും പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. ഒന്നും ഈ പറഞ്ഞതുപോലെ എന്ത് മുടക്കമുള്ള പേപ്പേഴ്സ് ആണെങ്കിലും നമ്മൾ പുതിയത് കറന്റിലേക്ക് ആക്കി തരും. ഓക്കെ. നമ്മൾ ചോദിക്കുന്ന പോലെ 170,000 രൂപ. 170,000 രൂപ. ഓക്കെ. ഫിനാൻസ് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഓക്കെ. നമുക്ക് ഇതൊക്കെ ആകുമ്പോൾ ഒരു 50 രൂപ ഒക്കെ ക്യാഷ് വേണ്ടി വരും. 50 രൂപ നമ്മള് ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബാക്കി ഫിനാൻസ് ചെയ്തിട്ട്. പിന്നെ സിബിലും വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. 1 ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് ലോൺ ചെയ്യുമ്പോൾ സിബിൽ നമ്മൾ ചെക്ക് ചെയ്യണം. സിബിൽ ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രോബ്ലം വരും. നോക്കേണ്ട ആവശ്യമില്ലല്ലേ. ഓക്കെ. അത് ഏത് വണ്ടി ആയാലും 3-വീലറായാലും 4-വീലറായാലും 1 ലാഖിന്റെ മുകളിലാണ് ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിബിൽ നോക്കേണ്ടി വരും. ഓക്കെ. ഇത് പിന്നെ വരുന്നത് 2016 മോഡൽ ദോസ്ത് LX. ഓക്കെ. എ സി പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. എ സി പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 110,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എ സി പക്കാ വർക്കിംഗ്. പക്കാ വർക്കിംഗ്. പുതിയ ഇൻഷുറൻസ് ടെസ്റ്റ് ഡിസംബറിൽ, ടാക്സ് അടുത്ത കൊല്ലം ജൂണിൽ. ജൂൺ വരെ പുതിയ ടാക്സ് ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. ടെസ്റ്റ് ഡിസംബർ വരെ ഉണ്ട്. പെട്ടി 3 സൈഡ് ഓപ്പൺ ചെയ്യാം. 3 സൈഡ് ഓപ്പൺ ചെയ്യാം. 3 സൈഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ. നമ്മൾ ചോദിക്കുന്ന വില 450,000 രൂപ. 450,000 രൂപ. ഓക്കെ. ഇത് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. അവൈലബിൾ ആണ്. അവൈലബിൾ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ഇത് ദോസ്ത് ആണ്. 2013 മോഡൽ ദോസ്ത് LX. എ സി പവർ സ്റ്റിയറിംഗ് വണ്ടി തന്നെയാണ്. എ സി നിലവിൽ വർക്കിംഗ് അല്ല. ചെറിയ കംപ്ലൈന്റ് ഉണ്ട് അല്ലേ. ഇത് നമുക്ക് ചോദിക്കുന്ന വില 290,000 രൂപ. 290,000. ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. അവൈലബിൾ ആണ്. 40,000 രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. 40,000 രൂപ ഡൗൺ പേയ്മെന്റിലേക്ക് 290,000 രൂപ. ഓക്കെ. ഇതും ഈ പറഞ്ഞ പോലെ പെട്ടി 3 സൈഡ് ഓപ്പൺ. 3 സൈഡ് ഓപ്പൺ ആണ്. ബോഡി വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. ബോഡിയൊക്കെ നല്ല നീറ്റ് ആണല്ലേ. ഇത് വരുന്നത് 2018 മോഡൽ സിപ്പ് എക്സലിന്റെ കവേർഡ് വണ്ടിയാണ്. സിപ്പ്. കവേർഡ് വണ്ടി. ടാറ്റ ഏസ് സിപ്പിന്റെ കവേർഡ് വണ്ടിയാണ്. കവേർഡ് വണ്ടി. സാധാ സിപ്പിനെ അപേക്ഷിച്ച് ഇതൊരു പെട്ടി ഗ്ലാസ് നീളം കൂടുതലായിരിക്കും.
2012 ടാക്സിയിലാണെങ്കിൽ നമുക്ക് ഇതിന് 160,000 എക്സ്ട്രാ. നമുക്ക് ഇൻഷുറൻസ്, GPS അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ പൈസ കൂടും. അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തുതരുമല്ലേ? ഒന്നും നിങ്ങൾ അറിയണ്ട, കസ്റ്റമർ അറിയണ്ട. വണ്ടി പേരിലാക്കി നമ്മൾ കൊടുക്കും. നെക്സ്റ്റ് വീണ്ടും ഒരു ബൊലേറോ പിക്കപ്പ് അല്ലേ? ബൊലേറോ സിറ്റി പിക്കപ്പ് ആണ്. നമ്മൾ നേരത്തെ കണ്ട വണ്ടി തന്നെയാണ്. ഇത് 2020 മോഡല്, 2021 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം പുതിയതാണ്. രണ്ടു കൊല്ലം ടെസ്റ്റ് ഉണ്ട്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം മാർച്ച് ഏപ്രിൽ വരെ ഉണ്ട്. ഇത് 60,000 താഴെ ഓടിയിട്ടുള്ളൂ. ഷീറ്റ് ഗ്രില്ല എല്ലാ ബോഡി വർക്കും ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ബോഡി വർക്ക് നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 10,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. 10,000 രൂപയ്ക്ക് 10,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇതിന്റെ പ്രൈസ് എത്ര പറഞ്ഞു? പ്രൈസ് 625,000 രൂപയാണ്. 625,000 രൂപ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, എത്ര രൂപയ്ക്ക് കച്ചവടം നടന്നാലും നമ്മള് ഫുൾ ലോൺ തുടങ്ങും. ഫുൾ ലോൺ ചെയ്ത് ഫുൾ ലോൺ കൊടുക്കും. സർവീസ് ചാർജ് ഞാൻ പറഞ്ഞു 10 രൂപ എന്ന് പറഞ്ഞ സർവീസ് ചാർജിന്റെ പൈസയാണ് പറഞ്ഞത്. ആ സർവീസ് ചാർജ് നമ്മള് പൈസ വണ്ടി നമുക്ക് ഇറക്കാം. ഓക്കെ, നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഈ 10,000 രൂപ എന്ന് പറഞ്ഞത് നമുക്ക് പേര് മാറ്റി കൊടുക്കാനുള്ള ഫിനാൻസിൽ വരുന്ന വണ്ടി എച്ച് പി നോട്ട് ചെയ്യണം, പേര് മാറണം, അതുപോലെ അവരെ സർവീസ് ചാർജ് 10,000 രൂപ എന്തായാലും വരും. ആ പൈസ ആയിട്ട് വന്നാൽ വണ്ടി കൊണ്ടുപോകും. വണ്ടി കൊണ്ടുപോകാം. ആ ഫിനാൻസ് ചെയ്യാനുള്ള ഒരു പ്രോസസ് ചാർജ് ആണ് നിങ്ങൾ മേടിക്കുന്നത്. ₹2,90,000. ഇത് പവർ സ്റ്റിയറിംഗ് അല്ലല്ലോ? ഇല്ല, ഇതിനൊക്കെ മാനുവൽ നോർമൽ പിക്കപ്പിന് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഈ വണ്ടിയൊക്കെ സാധാ മാനുവൽ സ്റ്റിയറിംഗ്. 4 ഗിയർ ഉണ്ടാവുള്ളൂ. ഇത് 2,90,000 അല്ലേ? 2,90,000 നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു എന്താ 25,000 രൂപ വണ്ടി ഇറക്കാം. 25,000 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. ബാക്കി ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെ വരണത് 2011 മോഡൽ മഹീന്ദ്ര മാക്സിമം മിനി വാൻ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റിലാണെങ്കിൽ ഇതിന്റെ വില 1,45,000 രൂപ. ടാക്സിയിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,65 വണ്ടി ടാക്സി ആക്കി പേരിലാക്കി കൊടുക്കും. സെയിം ആ സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്. 160, അതൊരു 20,000 രൂപ നിങ്ങള് മറ്റേ നമുക്ക് ആർ ടി ഓഫീസിലെ ചെലവ് ഇൻഷുറൻസ് ഒക്കെ അടക്കാണ് അടക്കാനുള്ള ഒരു പൈസയാണ്. അതും നിങ്ങൾക്ക് അല്ല, അല്ല നിങ്ങൾ ആ ചെയ്തു തരുന്ന ഒരു സർവീസ് ചാർജ് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. അതെ അതെ, പൈസ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ ഓക്കെ, ആ കസ്റ്റമർ ഒന്നും ബുദ്ധിമുട്ട് അറിയേണ്ട ആവശ്യമില്ല. ഇല്ല, അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ 40 ഇത് പ്രൈവറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അവര് പൈസ കൊടുക്കണം ടാക്സി ആക്കണമെങ്കിൽ. അതെ അതെ, നമ്മൾ ആക്കി കൊടുക്കും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഇത് 2019 മോഡല് സൂപ്രോ T6 ആണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ് വാഹനമാണ്, സിംഗിൾ ഓണർ ആണ്. മിനറൽ വാട്ടറിന്റെ ഓട്ടം മാത്രമേ ഓടിയിട്ടുള്ളൂ. മിനറൽ വാട്ടറിന്റെ ഓട്ടം മാത്രമാണ്, വേറെ അൺയൂഷ്വലായിട്ടൊരു വണ്ടി ഓടിക്കില്ല. വണ്ടി സിംഗിൾ ഓണർ ആണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ 425,000 രൂപയാണ്. 425,000 രൂപ നമുക്ക് കേരളത്തിലെ എല്ലാ ഏത് ജില്ലയിലും നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സ്കോർ കറക്റ്റാണെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ജീത്തോ ആണ്. 2017 മോഡല് X7 16, 6.5 നീളം വരുന്ന പെട്ടിയാണ്. ഇത് പേപ്പറ് ഈ അടുത്ത പേപ്പേഴ്സ് വരുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് നോക്കണം. നിങ്ങൾ തന്നെ ചെയ്തുതരും? ചെയ്തുതരും. 30 ദിവസത്തിനുള്ളിൽ വരുന്ന ഏത് പേപ്പറായി നമ്മൾ പുതിയതാക്കി കൊടുക്കും. പുതിയതാക്കി കൊടുക്കും. 2,00,000 രൂപയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്. 2,00,000 രൂപ. 2,00,000. ഓക്കെ, ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കൊരു 30 ആ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ചെയ്യാൻ പറ്റൂല്ലേ? ഓക്കെ.